മലയാള സാഹിത്യരംഗത്തെ സുൽത്താന്റെ 29-ാം ചരമവാർഷികമാണിന്ന്. എഴുത്തിലെ ലാളിത്യവും തന്റേതായ ശൈലിയും കൊണ്ട് അമരത്വം നേടിയ ഈ പ്രതിഭയെ ഓർക്കാതെ ഓരോ മലയാളിക്കും ഈ ദിനം കടന്നുപോകാനേയാവില്ല. ബാല്യകാലം മുതൽക്ക് തന്നെ സുഹറയും മജീദും സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും അവരുടെ സ്നേഹബന്ധത്തിലുണ്ടായ അസാധാരണമായ സംഗതി അവർ പരിചിതരാവുന്നതിന് മുമ്പേ ബദ്ധശത്രുക്കളായിരുന്നു എന്നുള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനനം വൈക്കത്തെ തലയോളപ്പറമ്പിലാണെങ്കിലും പേരിനൊപ്പം ജന്മനാടായ വൈക്കം ചേർത്തുവെങ്കിലും കർമ്മഭൂമിയായി തിരഞ്ഞെടുത്തത് കോഴിക്കോട്ടെ ബേപ്പൂരായിരുന്നു. പിന്നീട് ബേപ്പൂർ സുൽത്താൻ എന്ന വിശേഷണം ഈ പ്രതിഭയ്ക്ക് ചാർത്തിക്കൊടുത്തതും കാലം സാക്ഷിയായി. കുട്ടിക്കാലത്ത് റെസ്ലറാവണം എന്നായിരുന്നു ബഷീറിൻ്റെ ആഗ്രഹം. എന്നാൽ എഴുത്തിൻ്റെ ലോകത്തേക്ക് ബഷീർ കുട്ടിക്കാലത്ത് തന്നെ ആകൃഷ്ടനായി. മാതാപിതാക്കൾ വിദ്യാലയത്തിലയച്ചു ഇംഗ്ലീഷും മലയാളവും പഠിപ്പിച്ചു. അന്ധവിശ്വാസത്തിൽ തളച്ചിട്ടിരുന്ന സമൂഹത്തിൽ അന്നത് വിപ്ലവമായിരുന്നു എന്ന് ബഷീർ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. കുട്ടിക്കാലത്ത് വായിച്ച കൃതികളിൽ ഭൂരിപക്ഷം നീച കഥാപാത്രങ്ങളും തൻ്റെ സമുദായത്തിലായിരുന്നു എന്നത് ബഷീറിനെ ചൊടിപ്പിച്ചിരുന്നു. ബഷീറിനെ സ്വാതന്ത്ര്യസമര സേനാനിയായും അടയാളപ്പെടുത്തേണ്ടതുണ്ട്. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൈക്കത്തെത്തിയ ഗാന്ധിജിയുടെ വലതുകൈയിൽ തൊടാൻ കാണിച്ച ആവേശത്തോടെ തന്നെയാണ് കോഴിക്കോടെ കടപ്പുറത്ത് ഉപ്പുകുറുക്കി ബഷീർ നിയമം ലംഘിച്ചത്. കണ്ണൂർ ജയിലിൽ ദേശീയ പതാക നാട്ടി പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങിയതും ഭഗത് സിംഗിൻ്റെ അനുയായികൾ സ്നേഹിതരായതും പിന്നീട് എഴുത്തിൽ വിപ്ലവബോധം നിറക്കാൻ ബഷീറിനെ പ്രേരിപ്പിച്ചു. സർ സി പിക്കെതിരെ നാടകം എഴുതി തിരുവിതാംകൂർ സെൻട്രൽ ജയിൽ വാസം അനുഭവിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ. 10 വർഷം ഇന്ത്യ ചുറ്റിക്കറങ്ങിയതും വിവിധ ഇടങ്ങളിലെ ആളുകളെയും സംസ്കാരത്തെയും അടുത്തറിയാൻ കഴിഞ്ഞതും എഴുത്തിൽ കരുത്തായി. എഴുത്തെന്നാൽ എഴുത്തുകാരൻ്റെ ഭാഷാ വൈവിധ്യവും വ്യാകരണ നിയമങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയാണെന്ന ധാരണയെ ബഷീർ ലളിതമായ ഭാഷ കൊണ്ടും ഈ വെളിച്ചത്തിനെന്ത് വെളിച്ചം തുടങ്ങിയ ശൈലികൾ കൊണ്ടും ചവിട്ടുകൊട്ടയിലാക്കി. ആദ്യ കൃതിയായ എൻ്റെ തങ്കം എന്ന കൃതിക്ക് 3/4 രൂപയെ ലഭിച്ചുവെങ്കിലും പിന്നീട് അത് ആയിരങ്ങളായത് ബഷീർ എന്ന സാഹിത്യകാരൻ്റെ സ്വീകാര്യതയെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെട്ടവരുടെ വികാര വിചാരങ്ങൾ കൃത്യമായി ബഷീർ അടയാളപ്പെടുത്തി. ഭാഷാ പാണ്ഡിത്യമല്ല, ജീവിതാനുഭവങ്ങൾ ഉള്ളവർക്കും മികച്ച എഴുത്തുകാരനാവാമെന്ന് ബഷീർ തെളിയിച്ചു. ഇന്റർമീഡിയറ്റ് വിദ്യാഭ്യാസം മാത്രമുള്ള ഈ പ്രതിഭയുടെ കൃതികൾ ഗവേഷണ വിഷയമായി എടുത്ത് PhD നേടിയവരുടെ എണ്ണം മാത്രം മതി ബഷീറിലെ പ്രതിഭയിലെ ആഴം മനസ്സിലാക്കാൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, കൈരളി ന്യൂസ്.